That is an absolute beauty of a striker, and even the top goalkeeper in the league is not gonna save that. നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ബാംബോലിമിൽ ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ 200th ഗോൾ പിറന്നപ്പോൾ കമന്ററി ബോക്സിൽ കേട്ട വരികളായിരുന്നു ഇവ. ടേബിളിലെ 1st സ്ഥാനക്കാരായ കരുത്തരിൽ കരുത്തരായ മുംബൈ സിറ്റിയും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന FC ഗോവയും ഏറ്റുമുട്ടിയപ്പോൾ ബാംബോലിമിൽ കണ്ടത് ആവേശം നിറഞ്ഞ പോരാട്ടം തന്നെയായിരുന്നു. മനം നിറയുന്ന ഫുട്ബോളും മനം നിറയെ ഗോളുകളും. അത്യന്തം ആവേശം നിറഞ്ഞ മത്സരം ഇഞ്ചുറി ടൈമിൽ വിധി നിർണയിച്ചതോടെ ഇരു ടീമുകളും 3 ഗോൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞു. മുംബൈ സിറ്റിക്കായി ഹ്യൂഗോ ബോമസ്, ആഥം ലെ ഫോൺഡ്രെ, റൌളിൻ ബോർഗസ് എന്നിവർ സ്കോർ ചെയ്തപ്പോൾ ഗോവയ്ക്കായി ഗ്ലെൻ മാർട്ടിൻസ്, ഇക്കുറങ്കുലു, ഇഷാൻ പണ്ഡിത എന്നിവരാണ് ഗോളുകൾ നേടിയത്. ഗോവയിൽ പന്ത് തട്ടിപ്പടിച്ച മുംബൈ സിറ്റിയുടെ റൌളിൻ ബോർഗസ് ആണ് കളിയിലെ കേമൻ. GMC സ്റ്റേഡിയത്തിൽ മത്സരത്തിന്റെ 20th മിനിറ്റിൽ മുംബൈയുടെ വേഗമേറിയ താരം ഹ്യൂഗോ ബോമസ് മൈതാന മധ്യത്തിൽ നിന്നും ലഭിച്ച പന്തുമായി ഒറ്റയാൻ ഓട്ടം തന്നെ നടത്തി ഗോൾ കീപ്പറെയും മറികടന്ന് പന്ത് വലയിൽ എത്തിച്ചതോടെ മുംബൈ ആദ്യ ഗോൾ നേടി. മത്സരത്തിന്റെ 26th മിനിറ്റിൽ മുംബൈ സ്ട്രൈക്കർ ആഥം ലെ ഫോൺഡ്രെയിലൂടെ 2nd ഗോൾ. ആദ്യ പകുതി അവസാനിക്കാൻ സെക്കൻഡുകൾ ബാക്കി നിൽക്കെ ഗ്ലെൻ മാർട്ടിൻസ് എന്ന ഗോവൻ താരത്തിന്റെ അളന്നു മുറിച്ച ലോങ് റേഞ്ചർ വെട്ടിയുണ്ട വേഗതയിൽ പാഞ്ഞ പന്ത് പോസ്റ്റിന്റെ ഇടതു മൂലയിൽ ക്രോസ് ബാറിന് തൊട്ടു താഴെ കൂടി തുളച്ചു കയറിയപ്പോൾ ടൂർണമെന്റിലെ മികച്ച ഗോൾ കീപ്പറുടെ ശ്രമവും പാഴാവുന്ന കാഴ്ചയാണ് കണ്ടത്. ഗ്ലെൻ മാർട്ടിൻസിന്റെ കന്നി ISL ഗോളെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ 200th ഗോളായിരുന്നു അത്. മറക്കാനാവാത്ത സുന്ദര നിമിഷം. 2nd പകുതിയുടെ 51st മിനിറ്റിൽ ഇക്കുറങ്കുലോയിലൂടെ സമനില ഗോൾ നേടി ഗോവ. മത്സരം 2-2 സമനിലയിൽ അവസാനിക്കുമെന്ന് കരുതിയ മത്സരത്തിന്റെ 90th മിനിറ്റിൽ റൌളിൻ ബോർഗസിലൂടെ ഗോൾ കണ്ടെത്തി മുംബൈ വിജയമുറപ്പിച്ചു. എന്നാൽ ഇഞ്ചുറി ടൈമിന്റെ അവസാന സെക്കൻഡുകളിൽ ഇഷാൻ പണ്ഡിത എന്ന സൂപ്പർ സബ് ഒരു ഗോൾ നേടി മത്സരം സമനിലയിലാക്കി. ഇതോടെ FC ഗോവ പട്ടികയിൽ 3rd സ്ഥാനത്തേക്ക് കയറുന്ന കാഴ്ചയും കാണാനായി. വീഡിയോ പൂർണ്ണമാകുന്നു. കായിക ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും എത്താം.